ഹലോ, വെൽക്കം ബാക്ക്. ഒരു സദ്യ പൈനാപ്പിൾ പച്ചടിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വിഷുവിനും ഓണത്തിനും മറ്റെന്ത് സദ്യ ആയാലും കൂടെ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു തൊടുക്കറിയാണ് ഈ ഒരു പൈനാപ്പിൾ പച്ചടി. അപ്പോൾ നമുക്ക് വേറെ സമയമൊന്നും കളയാതെ പെട്ടെന്ന് തന്നെ ഈ പച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വലിയൊരു പൈനാപ്പിളിൻ്റെ കാൽ ഭാഗം ഞാൻ ചെറുതാക്കി നുറുക്കിയെടുത്തതാണിത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളെടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് മാത്രം ഞാൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇനി അതൊരു മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുക. മൺചട്ടി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ മറ്റ് പാത്രമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മൺചട്ടിയിലേക്ക് ഞാനത് കംപ്ലീറ്റ് മാറ്റി കഴിഞ്ഞു. ഇനി അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും, പിന്നെ നിങ്ങളുടെ പൈനാപ്പിൾ മധുരം കുറവായിട്ട് പുളി കൂടുതൽ അങ്ങനെയാണെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാര കൂടി ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് വേവാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി, വെള്ളം കൂടിപ്പോയാൽ പിന്നെ അത് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഒരു അരമുറി തേങ്ങയാണിത്, പിന്നെ 1 സ്പൂണ് നല്ല ജീരകം, കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്. അപ്പോൾ പച്ചമുളക് എരിവിനനുസരിച്ചെടുക്കുക. ഇനി അതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ വെന്ത് കിട്ടണം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ പൈനാപ്പിളൊക്കെ വാങ്ങിക്കാൻ പോകാനും കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീട്ടിലുള്ള പപ്പായ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പച്ചടി ചെയ്യാന്നുള്ളത് ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മേലെ ഐക്കാർഡിലും കൊടുക്കാം. അപ്പോൾ കണ്ടു നോക്കാം വേണ്ടവർ. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞിട്ടില്ല, എന്നാൽ വെന്തിട്ടുണ്ട് താനും. അപ്പോൾ ആ ഒരു രീതിയിലാവുന്ന സമയത്ത് നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പ് എല്ലാ ഭാഗത്തേക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഈ തേങ്ങ അരച്ചൊഴിച്ചാൽ പിന്നെ നമ്മൾ ഒരുപാട് തിളപ്പിക്കരുത്. ആ തിള വന്നു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത് ഓഫ് ചെയ്ത് കളയുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ആവശ്യത്തിന് വേണ്ട തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് തൈരൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. മോരാക്കണ്ട, കട്ട ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ചേർക്കുന്നില്ല, പുളിക്കനുസരിച്ചിട്ടേ ചേർക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 3-4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഇത് തന്നെ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിർത്തി വെക്കുകയാണ്. നമ്മൾ തൈരൊന്നും ഒഴിച്ച് തിളപ്പിക്കരുത്, പിരിഞ്ഞു പോകട്ടോ. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയം ഇതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചുവന്ന മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് താളിച്ച് നമ്മുടെ കറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയാണ്. അപ്പോൾ സദ്യക്കും എല്ലാ തന്നെ വീട്ടിൽ വെറുതെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം വീഡിയോ അയച്ച് വരുന്നവരെ ബൈ ബൈ.